സി എം വലിയുള്ളതായി പറയാറുണ്ട്, എന്റെ ശബ്ദം ലോകം മുഴുവനും കേൾക്കും. അപ്പൊ ചോദിച്ചു എങ്ങനെ ശബ്ദം കേൾക്കുക, ഇവിടെ കട്ടില് മൂപ്പന്റെ വീടുകളിൽ കട്ടിലൊക്കെ കിടക്കണ മഹാന്റെ ശബ്ദം ലോകം മുഴുവനും, അതെന്റെ ഖലീഫയിലൂടെ എത്തും, ലോകം മുഴുവനും എത്തും. ആ ഖലീഫയാണ് ബഹുമാനപ്പെട്ട സുൽത്താനുള്ള ബൈത്തുൽ മുഖദ്ദസിൽ പ്രസംഗിച്ചില്ലേ, സൗദിയിലെ ഭരണാധികാരി ഉസ്താദിന്റെ ശബ്ദത്തിന് വേണ്ടി കാതോർക്കുകയല്ലേ. ആ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ അടക്കം പങ്കെടുത്ത അമേരിക്കയിലെ വലിയ ഒരു ഉച്ചകോടിയിൽ ഒരു ചോദ്യം വന്നു. ഒരു ചോദ്യകർത്താവ് ചോദിച്ചു, പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിന്റെ അബസവത്വല്ല എന്ന് തുടങ്ങുന്ന ഒരു ആയത്തിന്, അതിൽ പറയുന്നത് എന്താന്ന് വെച്ചാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കണ്ണു കാണാത്ത ബഹുമാനപ്പെട്ട ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു ഒക്കെ വന്ന് നബിനെ കാണാൻ വന്ന സമയത്ത് മക്കയിലെ ചില മുശ്രിക്കീങ്ങളായ ഖുറഹമക്കളായ ആളുകൾ അവരുമായി മുത്തനബി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇബ്നു ഉമ്മു മക്തൂമിനെ മുത്തനബി മൈൻഡ് ചെയ്തില്ല, ഇവരോടുള്ള സംസാരത്തിലായില്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം നമ്മളെ ശിഷ്യനാണ്, മൂപ്പരവിടെ വെയിറ്റ് ചെയ്തോളൂ, ഈ മുശ്രിക്കീങ്ങളെ നമ്മൾ പറഞ്ഞിട്ട് നന്നാകാണെങ്കിൽ നന്നാകട്ടെ എന്ന നിലയ്ക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബിയെ മൈൻഡ് ചെയ്തില്ല. അപ്പോഴാണ് ഖുർആനിൽ ആയത്ത് ഇറങ്ങുന്നത്, അബസവതവല്ല അൻജാഹുൽ അമ്മ, കണ്ണു കാണാത്ത ഒരു പാവപ്പെട്ട സഹാബി വന്നപ്പോ തങ്ങൾ അദ്ദേഹത്തെ മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞു കളഞ്ഞു ഈ മുശ്രിക്കീങ്ങളോട് സംസാരിച്ചു. ഈ ആയത്ത് വെച്ചിട്ട് അമേരിക്കയിലെ വലിയ രാജ്യങ്ങൾ, ഈജിപ്തിലെ വലിയ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ പ്രിൻസിപ്പൽ ഉണ്ട്, സൗദിയിലെ ആരിമ്യങ്ങളുണ്ട്, യു എ ഇയിലെ ആരിമ്യങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്, അറബ് ലോകത്തെ മഹാപണ്ഡിതന്മാരുണ്ട്. അവരുടെ ഇടയിൽ ഒരാള് ചോദിക്കുകയാണ് ഈ ആയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചു കൊണ്ടിറങ്ങുന്ന ഒരു ആയത്താണ് ഖുർആനില്, കാരണം കണ്ണാണാത്ത ഒരാൾ വന്നപ്പോ മൈൻഡ് ചെയ്തില്ല, നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞ ഒരു ആക്ഷേപമാണ്, അതൊരു കുറവാണ് എന്ന് പറഞ്ഞ് അയാളെ സമർപ്പിച്ചപ്പോ അതിന് മറുപടി പറയാൻ ഒരാൾക്കും കഴിഞ്ഞില്ല. പണ്ഡിതന്മാര് വലിയ വലിയ ആലിമ്യങ്ങളൊക്കെ മുട്ടുമടക്കി, ശരിയല്ലേ, അതൊരു ആക്ഷേപല്ലേ, ഖുർആനിൽ മുത്തുനബി ആക്ഷേപിച്ചു നോക്കണോ. ഉത്തരം കിട്ടാതെ എല്ലാവരും ഇരുന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ എഴുന്നേൽക്കുന്നത്, ഈ ശൈഖുനയുടെ ഖലീഫ എന്റെ ശബ്ദം ലോകം മുഴുവനും മുഴങ്ങുമെന്ന് പറഞ്ഞ റസൂലുള്ളാഹിന്റെ നൂറ് ഹൃദയത്തിലേക്ക് ആവാഹിച്ച ആളുടെ ഖലീഫയാണ്. റസൂലുള്ളാഹിനെ കുറവാക്കിയിട്ട് പോരാൻ പറ്റുമോ? മഹാനായ ഏറ്റവും എഴുന്നേറ്റിട്ട് പറഞ്ഞു, എവിടുന്ന് കിട്ടിയത്? ഇത് റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ മദഹാണ്. അങ്ങനെയാണ് ഒരു ചെറിയ ആവശ്യം ഒരു കൊട്ടക്കണക്കിനാണ് ഉസ്താദ് മറുപടി കൊടുക്കുക. ഒരൊറ്റ വാക്കുകൊണ്ട് ഉസ്താദിനോട് ഇത് ആക്ഷേപമാണ് എന്ന് പറഞ്ഞിട്ട് അതൊരു ആക്ഷേപമല്ലാതെ തെളിയിക്കാൻ കഴിയാതെ വലിയ വലിയ ആലിമ്യങ്ങൾ ഇരിക്കുമ്പോ ഉസ്താദ് നേരെ തിരിച്ചാ പറയണത് ആക്ഷേപമല്ലാന്നല്ല പറയണേ, അത് റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ മതഹാണ് എന്ന് പറയുന്നത്. കാരണം എന്താ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്ത് ഒരു സഹാബി വന്നപ്പോ തങ്ങളത് മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞു, അതുവരെ അള്ളാഹു നോട്ട് ചെയ്തിട്ട് ഖുർആനിൽ പറഞ്ഞോണ്ട് പറഞ്ഞ അതിനേക്കാളും നല്ല മതഹം എന്താ, വളരെ നിസ്സാരമായ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന ഒരു കാര്യം വരെ അള്ളാഹു തആല പ്രത്യേകം നോക്കുകയും ആ വിഷയത്തിൽ ആയത്തിറക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ലോകത്ത് ആർക്കാണ് ഈ പവർ ഉള്ളത്? അപ്പൊ അത് റസൂലുള്ളാഹിയുടെ ഏറ്റവും വലിയ മദഹാണ്. ഒരൊറ്റ കാരണമല്ല, പത്തോളം കാരണം ഉസ്താദ് എന്നി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഖുർആനിൽ റസൂലുള്ളാഹിനെ പറ്റി അറിഞ്ഞ ഏറ്റവും വലിയ മദഹാണ് ഈ സൂറത്ത് എന്ന് പറഞ്ഞ് സമർപ്പിച്ചപ്പോ അവിടെ കൂടിയ നൂറുകണക്കിന് ആലിമ്യങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഉറക്കെ പറഞ്ഞു, ശൈഖ് അബൂബക്കർ അന്തർറഖമുൽ ഊല, ശൈഖ് അബൂബക്കർ അന്തർറഖമുൽ ഊല, ഓ ശൈഖ് അബൂബക്കറെ നിങ്ങളാണ് ഒന്നാം നമ്പർ, നിങ്ങളാണ് ഒന്നാം നമ്പർ, ഞങ്ങളുടെ കൂട്ടത്തിലെ ഒന്നാം നമ്പർ വ്യക്തി, ഏറ്റവും വലിയ ആലിമ നിങ്ങളാണെന്ന് എല്ലാ മഹാന്മാരും ഏകകണ്ഠമായി പറഞ്ഞു. സി എം വലിയുള്ളാന്റെ ഏറ്റവും വലിയ മഹത്വം ഞാൻ മനസ്സിലാക്കിയത് ആ പ്രകാശം കിട്ടിയതാണെങ്കിൽ സി എം വലിയുള്ളാന്റെ ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറഞ്ഞാൽ അത് എ പി ഉസ്താദാണ്. എ പി ഉസ്താദിന്റെ ജീവിതമാണ് കുത്തുബുല്ലാലം സി എം വലിയുള്ളാഹിയുടെ ഏറ്റവും വലിയ കറാമത്ത്. ഉസ്താദ് പറയാറുണ്ട് എനിക്ക് കിട്ടിയത് മുഴുവനും ബഹുമാനപ്പെട്ട കുത്തുബുല്ലാലമിൽ നിന്ന് കിട്ടിയതാണ്. ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തിയായി ലോകം അംഗീകരിക്കുന്ന ലോക പണ്ഡിതന്മാരിലെ റഖമുൽ ഊലയായി ഒന്നാം നമ്പറായി ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് മാറി.